നടനും അവതാരകനുമായ മിഥുൻ രമേശ് ബെൽസ് പാൾസി രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഖം ഒരു വശത്തേക്ക് താൽക്കാലികമായി കോടുന്ന അസുഖമാണിത്. തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരം മിഥുൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ ബെൽസ് പാൾസി എന്ന അസുഖമാണ്. ജസ്റ്റിൻ ബീബറിനൊക്കെ വന്ന അസുഖമാണ്. മുഖത്തിൻ്റെ ഒരു വശം അനക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കണ്ണ് കറക്റ്റായിട്ട് അടയും, മറ്റേ കണ്ണ് അടയ്ക്കണമെങ്കിൽ ബലം കൊടുക്കണം, അല്ലെങ്കിൽ രണ്ട് കണ്ണും ഒരുമിച്ചടയ്ക്കണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഒരു വശം ഭാഗികമായ പരാലിസിസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണെന്ന് മിഥുൻ രമേശ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറയുന്നു. മാറും എന്നാണ് പറഞ്ഞതെന്നും അനന്തപുരി ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും മിഥുൻ വ്യക്തമാക്കി. പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന സാധാരണ രോഗമാണിത്. പ്രശസ്ത കനേഡിയൻ ഗായകൻ ജസ്റ്റിൻ ബീവറിന് ഈ അസുഖം വന്നിരുന്നു. മലയാള നടനും മിമിക്രി താരവുമായ മനോജിനും ഈ അസുഖം വന്നിരുന്നു. മിഥുൻ തൻ്റെ അസുഖത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചപ്പോഴാണ് പലരും ഈ രോഗത്തെക്കുറിച്ച് തിരഞ്ഞത്. ബെൽസ് പാൾസി എന്ന ഈ ഭീകരനെ മലയാളി അടുത്തറിഞ്ഞത് എപ്പോഴാണ്? ബെൽസ് പാൾസിയെ ഭയപ്പെടുന്നത് പോലെ ഗുരുതരമായ ഒരവസ്ഥയാണോ, അതോ പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന സാധാരണ രോഗമാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. അതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. സാധാരണക്കാരിൽ പലർക്കും ഈ രോഗം എന്താണെന്ന് പോലും അറിയില്ല. ബെൽസ് പാൾസി വളരെ സർവ്വസാധാരണമായ അസുഖമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊരിക്കലും സ്ട്രോക്ക് അല്ല, മുഖത്തെ ഞരമ്പുകൾക്കുണ്ടാകുന്ന തളർച്ചയാണ്. നെറ്റി ചുളിക്കുക, കണ്ണടയ്ക്കുക, ചിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഫേഷ്യൽ മസിൽസിൻ്റെ സഹായത്തോടെയാണ്. ഈ മസിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഫേഷ്യൽ നെർവാണ്. ആ ഞരമ്പുകളെ ബാധിക്കുന്ന രോഗമാണ് ബെൽസ് പാൾസി എന്ന് പറയുന്നത്. ഈ രോഗം വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പെട്ടെന്നുണ്ടാകുന്ന ഞരമ്പിൻ്റെ പ്രവർത്തന വൈകല്യമാണ്. അതായത് ഞരമ്പിൽ നീര് വന്നതുപോലെ തളർച്ചയുണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ ഇഡിയോപതിക് എന്ന് പറയുന്നത്. മുഖം നോർമൽ സൈഡിലേക്ക് കൂടിപ്പോകും, നെറ്റി ചുളിക്കാൻ പറ്റില്ല, കണ്ണടയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, വിസിലടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ കവിളിൽ കെട്ടിക്കിടക്കും. ബെൽസ് പാൾസി മൂലമുണ്ടാകുന്ന പ്രധാന ബുദ്ധിമുട്ട് മുഖത്തിൻ്റെ ഭംഗി പോകും എന്നതാണ്. രോഗം കണ്ടു കഴിഞ്ഞാൽ സ്ട്രോക്ക് ആണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2-3% ആളുകൾക്ക് മാത്രം ഫേഷ്യൽ നെർവിൽ ട്യൂമറോ തകരാറോ കാണാറുണ്ട്. അപകടം സംഭവിച്ച ഞരമ്പുകൾക്ക് തകരാറ് സംഭവിച്ചാലും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ കൃത്യസമയത്ത് മരുന്ന് കൊടുത്ത് ചികിത്സ നടത്തണം. ഒപ്പം ഫിസിയോതെറാപ്പിയും ചെയ്യാം. കൂടെ ടെൻസ് എന്ന് പറയുന്ന ചികിത്സ കൂടിയുണ്ട്. ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ ചെറിയ ഇലക്ട്രോഡ് വെച്ച് ഷോക്ക് ഏൽപ്പിക്കുന്നതാണ് ടെൻസ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 95% ആളുകൾക്കും രോഗം പൂർണ്ണമായും ഭേദമാകും. ചിലർക്ക് കുറച്ച് നാളത്തേക്ക് നിലനിൽക്കും. വൈറൽ ഇൻഫെക്ഷൻ മൂലവും ഈ രോഗം വരാം. ആൻറ്റിബയോട്ടിക് മരുന്നുകൾ എടുത്താൽ ഇത് ഭേദമാകും. ആർക്ക് എപ്പോൾ വേണമെങ്കിലും ബെൽസ് പാൾസി വരാവുന്നതേയുള്ളൂ. ചിലർ തനിയെ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞിരിക്കും. അത് പറ്റില്ല. നിർബന്ധമായും ഫിസിയോതെറാപ്പി ചെയ്തേ പറ്റൂ. തുടക്കത്തിൽ തന്നെ കൃത്യമായി ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. ആദ്യത്തെ മണിക്കൂറുകളിലുള്ള ചികിത്സ പ്രധാനമാണ്. ഒരു തവണ വന്ന് മാറിക്കഴിഞ്ഞാലും പിന്നീട് വരാം. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ട സാഹചര്യവുമില്ല.